മഹാരാഷ്ട്രയിൽ മറാത്ത സംവരണ പ്രക്ഷോഭം അക്രമാസക്തമായി തുടരുകയാണ്. സംസ്ഥാന മന്ത്രി ഹസൻ മുഷറഫിന്റെ കാർ ഒരു സംഘം അടിച്ചു തകർത്തു. ജനപ്രതിനിധികളെയാണ് സംവരണ പ്രക്ഷോഭകർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എംഎൽഎമാരുടെ വീടും ഓഫീസുകളും ആക്രമിച്ച സമരക്കാർ ഇന്ന് മുംബൈയിൽ മന്ത്രി ഹസൻ മുഷറഫിന്റെ കാർ തകർത്തു. സംഭവത്തിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പൂനെ ബംഗളൂരു പാത ഇന്നും പ്രക്ഷോഭകർ തടഞ്ഞിട്ടിരിക്കുകയാണ്. ബീഡ് ജൽന ജില്ലകളിലെ പലയിടത്തും ഇന്റർനെറ്റ് നിരോധനം തുടരുന്നു. പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പൂനെയിലെ ഛത്രപതി ശിവാജി മാർക്കറ്റ് വ്യാപാരികൾ അടച്ചിട്ടു. വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് ശിവസേന ഉദ്ധവ് പക്ഷം വിട്ടുനിന്നു. പാർട്ടിക്ക് ക്ഷണം ലഭിച്ചില്ല എന്ന് വിശദീകരണം. പ്രശ്നപരിഹാര സാധ്യതകൾ യോഗത്തിൽ ചർച്ചയായി. മറാത്തകളെ ഒബിസിയിലെ കുന്മി വിഭാഗമായി പരിഗണിച്ച് സംവരണ ആനുകൂല്യങ്ങൾ നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. സംവരണ തീരുമാനം പ്രഖ്യാപിച്ചില്ലെങ്കിൽ നാളെ മുതൽ വെള്ളം പോലും കുടിക്കാതെ സമരം തുടരുമെന്ന് പ്രക്ഷോഭ നേതാവ് മനോജ് ജരാംഗെ പട്ടിൽ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.